ആറ്റിങ്ങൽ കലാപത്തിന്റെ 302 വാർഷികം ആഘോഷിച്ചു. കച്ചേരി ജംഗ്ഷനിൽ കലാപത്തിന്റെ നായകൻ വീരകുടമൻ പിള്ളയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന ആഘോഷ പരിപാടി പ്രശസ്ത സംഗീത സംവിധായകൻ ദർശൻ രാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഈ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടാതെ പോയത് ലജ്ജാവഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വന്തം നാടിന്റെ ചരിത്രത്തെക്കുറിച്ച് അഭിമാനമില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിച്ചത് ഇവിടുത്തെ വിദ്യാഭ്യാസമാണെന്നും എല്ലാ പാഠപുസ്തകങ്ങളിലും ആറ്റിങ്ങൽ കലാപം പഠന വിഷയമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ കലാസാംസ്കാരിക സംഘടന വെറും ഒരു കലാസാംസ്കാരിക സംഘടന മാത്രമല്ല, ദേശസ്നേഹികളുടെ സംഘടനയാണെന്ന് കൂടെ നമ്മൾ തെളിയിക്കണം. അതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ സംസ്കാരങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം നമ്മുടെ സംസ്കാരത്തിനെ മനഃപൂർവ്വം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുവദിക്കാൻ പാടില്ല. നമ്മൾ ഒന്നിച്ച് തന്നെ നിൽക്കണം. ഒന്നിച്ച് നിന്ന് ആ സംസ്കാരം നാൾ ഉയർത്തി ഉയർത്തി പിടിക്കണം. ലോകം മുഴുവൻ അത് ഉയർത്തി പിടിക്കണം. അതെ, അത് ഈ തപസ്സിക്ക് കഴിയും. നമ്മളെല്ലാം ഒരേ വീറും വാശിയുമായി നമ്മൾ അത് ചെയ്യണം. പ്രശസ്ത ചരിത്ര പണ്ഡിതൻ ടി പി ശങ്കരൻകുട്ടി നായർ മുഖ്യപ്രഭാഷണം നടത്തി. ആറ്റിങ്ങലിൽ വീരകുടമൻ പിള്ളയുടെ ചരിത്ര സ്മാരകം ഉയരണമെന്നും ആറ്റിങ്ങലിന്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ തപസ്യ ജില്ലാ വൈസ് പ്രസിഡന്റ് മുക്കം പാലമൂട് രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഡോക്ടർ എം ദേവകുമാർ, ആർ നന്ദകുമാർ എന്നിവരെ ആറ്റിങ്ങൽ കലാപത്തിന്റെ സമഗ്ര പഠനത്തിനും വിവിധ സംഭാവനകളും വിലയിരുത്തിക്കൊണ്ട് ആദരിച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ, ഗോപകുമാർ, തോട്ടക്കാട് ശശി, രാജേഷ് മാധവൻ, അഡ്വക്കേറ്റ് സുശീലൻ, മോഹൻലാൽ, സുജിത്, ഭവാനന്ദൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ 75th സ്വാതന്ത്ര്യവാർഷികം പ്രമാണിച്ച് ആറ്റിങ്ങൽ കലാപത്തിന്റെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്നും സംഘാടക സമിതി അറിയിച്ചു. HP News, ആറ്റിങ്ങൽ.